ആൾക്കാരൊക്കെ നമ്മളെടുത്തോണ്ട് പോകുന്നത് കേട്ടോ. പുള്ളിക്കാരൻ മിക്കവാറും കാലി അടിച്ചങ്ങ് പോവേണ്ടി വരും. അപ്പൊ എന്റെ അമ്മച്ചി നമ്മളെ വെല്ലുവിളിച്ചോണ്ട് കേറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അയാൾക്കിട്ടൊരു പണി, എട്ടിന്റെ പണി നമ്മളിപ്പോ കൊടുക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പൊ എല്ലാ മച്ചന്മാർക്കും ഇറ്റിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മൾ വന്നേക്കുന്ന വൈക്കിങ്ങിന്റെ പ്രൈവറ്റ് ബസ്സും KSRTC ഫാസ്റ്റ് പാസഞ്ചറുമായിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ എട്ടുകാലിയുണ്ട്, നമ്മുടെ ദുബായ് ഡ്രൈവറാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ള അപ്പോൾ പുള്ളിയുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് പ്രൈവറ്റ് ബസ്സാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത മച്ചന്മാരാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. നമ്മൾ റോഡ് ടു 9.5K ഗൈസ്. അപ്പോൾ 9K നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ചെയ്തിട്ടാണ് മറക്കരുത്, 100 likes ആണ്. അപ്പോൾ നേരെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി ഇവിടെ സെറ്റാക്കി ഇട്ടേക്കുവാണ്. പുള്ളിക്കാരനെ ഇവിടെ ആളിനെയൊക്കെ കയറ്റി റെഡിയാക്കി ഇട്ടേക്കാണ് പോകാനായിട്ട്. പുള്ളിയും നമ്മളും ഒരുമിച്ചാണ് ഒരു റൂട്ടിലാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ KSRTC ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പൊളിക്കുക, പൊളിച്ചെടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഹലോ ഹലോ, വണ്ടി എടുത്തുകൊണ്ട് പോകുന്നേ അല്ല ഞാനിങ്ങനെ സ്നേഹിച്ചാണ്ട് വിട്ടാണല്ലോ. അവാർഡ് എന്നാണ് അവാർഡ്. ഇന്നലെ നീ എന്തൊക്കെ പറഞ്ഞത്, എന്നെ അങ്ങട്ട് ഇപ്പോ കംപ്ലൈന്റ് എന്നെ ഉണ്ടാക്കി തള്ളും എന്തൊക്കെ നീ ആൾക്കാരെ വഴിയിലിറക്കടാ. എനിക്ക് ആൾക്കാരെ എന്റെ വണ്ടി കേൾക്കരുത്, എന്റെ വണ്ടി കേൾക്കരുത്. ഇല്ല കാര്യം പറഞ്ഞിട്ടാ എനിക്ക് വേറെ കംപ്ലൈന്റ് ചെയ്യൂലേ. അവസാനം എന്തായി, നീ എന്നെ പുറത്തായില്ലേ? പ്രൈവറ്റ് എത്ര പേര് കാണും മാറ്റിക്കോ. ഇയാള് നമ്മളെ ബ്ലോക്ക് ചെയ്താ പോകുന്നത്. അയ്യോ എന്നെ മറിച്ചിട്ടോ, KSRTC മറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കേസൊന്നും അതിന് KSRTC അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. നമ്മളടുത്ത് കളിക്കാൻ നോക്കിയതാണ്, പക്ഷെ കളി നടന്നില്ല. എന്ത് പറ്റിട്ടാ മണ, എന്ത് പറ്റി? സൈഡാക്കിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോവാം. ഇനിയിപ്പം നമുക്ക് തലവേദനയൊന്നുമില്ല. ഉള്ള ഒരു KSRTC നമ്മൾ ചവിട്ടി മറച്ചിട്ടുണ്ട്. യെസ്, നമ്മളെ കളിപ്പിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല കളി. എവിടെ പോയി? ഓ ഓക്കെ, KSRTC-ക്കാരൻ പതിയെ പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ എന്തൊക്കെയോ ഡയലോഗ് അടിച്ച് പോയതാ, പക്ഷേ അവസാനം
നമ്മളെ കളിപ്പിക്കാൻ നോക്കി പുള്ളി കളി പഠിച്ചിരിക്കുകയാണ് ഗൈസ്. അതാണ് നമ്മളെ പ്രൈവറ്റ് ബസ്സിൻ്റെ പവർ. പ്രൈവറ്റ് ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പുല്ലി വലിയാണ്, അത് ഇതോടെ മാറിക്കാണും. ഓക്കെ, അപ്പം എന്തായാലും നമ്മളത് വെച്ചിറക്കി 100-110 പൊക്കോണ്ടിരിക്കുകയാണ്. ആരെങ്കിലൊക്കെ വഴി നിൽപ്പുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യമൊക്കെ കാണിക്കുക, വണ്ടി നിർത്തി തരുന്നതായിരിക്കും. ഇടയ്ക്ക് 105 കാക്കി കേട്ടാ, അല്ലാണ്ടിൽ വളവിലൊക്കെ ബ്രേക്ക് ഓട്ടിക്കാം. 105 ആ വളവിലൊക്കെ ബ്രേക്ക് ഓട്ടിക്കാന്ന് പറയാം. 100-105 ആകാം, ഇടയ്ക്ക് 110 തന്നെ പോണ്ട. അത് നിങ്ങൾ KSRTC കയറില്ല, എങ്ങനെ പോകുന്നു ആക്സിലേറ്ററും ഇതൊക്കെ ചവിട്ടി താത്തു വെച്ചിട്ട്. നമ്മളൊക്കെ നിയമം പാലിച്ച് നോക്കുന്നു. അതാണല്ലേ, എവിടെ കാണുന്നില്ലല്ലോ. അതൊക്കെ കാണും കാണും, നീ കുറച്ച് കഴിയുമ്പോ കാണുമല്ലോ. എന്ത് കാണും? എനിക്കൊന്നും കാണണ്ട. നിങ്ങൾക്ക് എടുക്കാനുള്ള സ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരെ കിടന്ന് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ നമ്മളെടുത്തോണ്ടാണ് പോകുന്നത് കേട്ടോ. പുള്ളിക്കാരൻ മിക്കവാറും കാലി അടിച്ചങ്ങ് പോവേണ്ടി വരും. അപ്പൊ ഇവിടെ മുട്ടയില് കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ടേക്കാണ് കേസ്. അപ്പൊ ഇവിടെ ചെറുതായിട്ടൊന്ന് ആൾക്കാർ ഇറങ്ങാനുണ്ട്. അപ്പൊ ഇറങ്ങാനുള്ളവർക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങിയോ. നമ്മളെ വണ്ടി ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പൊ ഇറങ്ങാനുള്ളവർക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ ലോറിയൊക്കെ വരുന്നുണ്ട്, നോക്കി ഇറങ്ങണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എവിടെ കാണുന്നില്ല KSRTC കാരനെ? കാണുന്നില്ല, കാണുന്നില്ല, KSRTC കാണുന്നില്ല. KSRTC ഭയങ്കര ഡയലോഗ് അടിച്ചു വിട്ട വണ്ടിയാണ്. അയ്യോ, അതേ വരുന്നു, ദേ വരുന്നു, എന്റെ പോലെ ചവിട്ടി താത്ത് പിടിച്ച് ദേ വരുന്നു. അപ്പൊ ദേ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാൻഡ് ചെയ്ത് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വഴി നിൽക്കണമെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ തന്നെ കയറുക. ഗുണ്ടായുസൊന്നുമില്ല, ഒരു ഗുണ്ടായുസമില്ല, നമ്മള് മാന്യമ. അയ്യോ, വഴി മാറിപ്പോയി. KSRTC കാരൻ പോകുന്നു. അയ്യോ, ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് അയ്യാണ് നോക്കിയതാണ്. പക്ഷെ നമ്മുടെ കൺട്രോൾ തെറ്റി നമ്മളത് ഇപ്പുറത്തെ റോട്ടിലേക്ക് വന്നിറങ്ങി. ഇപ്പൊ ഇനിയിപ്പോ റിവേഴ്സ് എടുത്ത് വേണം പോകാനായിട്ട്. ഓക്കെ, അത് KSRTC കാരൻ മുട്ടയില് കൂടോത്രം ചെയ്ത് ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു. കൂടോത്രം ഭരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിമാലി ലക്ഷ്യമാക്കി നമ്മുടെ പ്രൈവറ്റ് ബസ്, അല്ല അടിമാലി അല്ലല്ലോ, പാലക്കാട് ലക്ഷ്യമാക്കി നമ്മുടെ പ്രൈവറ്റ് ബസ് വെച്ചിറങ്ങി പോവാണ്. KSRTC ഇതേ ഫ്രണ്ടില് വണ്ടി നിർത്തി ആളിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് കയറി പോവാൻ കേട്ടോ. യെസ്, പാലക്കാട്. യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും KSRTC മുന്നിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇനിയിപ്പോ വെച്ചിറങ്ങി പോകാതിരിക്കും. ആരെങ്കിലൊക്കെ വഴി നിപ്പുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ തന്നെ കയറാൻ ശ്രമിക്കുക. KSRTC കയറരുത്. നിങ്ങൾക്ക് ലൈലാൻഡിന്റെ എഞ്ചിൻ മാറ്റിട്ട് ആട്ടോടെ എഞ്ചിൻ പറ്റി വന്നു. എടാ, ഞങ്ങൾക്ക് റൂൾസ് സ്പീഡ് ഇല്ലാത്തോണ്ടല്ലേ എത്ര പിടിക്കാൻ പറ്റൂല. ചവിട്ടാൻ പാടില്ല, ചവിട്ടി നീങ്ങുന്നില്ലാന്ന് പറയാ. അങ്ങനല്ല, ഞങ്ങക്ക് റൂൾസ്, ഞങ്ങൾ റൂൾസ് പാലിക്കണം. എന്തായാലും നമുക്ക് ഭീകര നീ ആള് കൊള്ളാലോ. എന്റെ ഇടയിൽ കൂടെ മിണ്ടാതെ വന്ന് ഓർത്തേക്കുന്ന ഒരു കയറിപ്പ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ കയറിയിരിക്കുന്ന KSRTC നമ്മളെ വെല്ലുവിളിച്ചോണ്ട് കേറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അയാൾക്കിട്ട ഒരു പണി, എട്ടിന്റെ പണി നമ്മളിപ്പോ കൊടുക്കുന്നതായിരിക്കും. അവിടെ അവരൊരു ഡിവൈഡർ ഉണ്ടായിരുന്നു. രണ്ടാമത് നമ്മളെ പണിയാൻ നോക്കി KSRTC വീണ്ടും പെട്ടിരിക്കുകയാണ്. ഡിവൈഡറിന്റെ പണ്ടേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിത്തരത്തെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ, ഞാനും മുട്ട ബാക്കി കെട്ടിയിട്ടിട്ടുണ്ട്. ദിലീപിന്റെ വണ്ടിയാണ് ബാക്കിൽ ഞാൻ കുറച്ച് സെറ്റപ്പും കാര്യമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ, അപ്പം നമ്മളിതേ ഇറക്കി ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് നേരം സ്റ്റാൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയൊരു പരിപാടി ഉണ്ട് നമുക്ക് ഇടയിൽ. അത് എന്തായാലും നമുക്ക് പറ്റിയൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ചെയ്യാം. അപ്പൊ നൈസായിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകട്ടോ. അപ്പൊ ദേ എന്റെ മോനെ, പോലീസ് കൈ കാണിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ, ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ വണ്ടി പോലീസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മുടെ ബസ് ഇതേ പോലീസ് പിടിച്ചിട്ടുണ്ട്, എം വി ഡി പൊക്കിയിട്ടുണ്ട്, നമ്മുടെ വണ്ടിക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച് നിർത്തിയത് എന്തിനാണെന്ന് അറിയാൻ വയ്യ. ഫുള്ള് ആൾക്കാരുമായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഫുള്ള് ചെക്കിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് വണ്ടികളും ഞങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ലൈക്ക് ടൈം തരം മറക്കരുത്. 100 likes ആണ് ടു 9.5k. അപ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കാതെ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളെ വീണ്ടും കാണുന്നവരേക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.